കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ മന്ത്രി എ സി മൊയ്തീന് ഇ ഡി നോട്ടീസ്. ബിനാമികളെന്ന് കരുതുന്നവർക്ക് ഹാജരാകാൻ ഇ ഡി നോട്ടീസ് അയച്ചു. ഈ മാസം 31-ന് ഹാജരാകണമെന്ന് നിർദ്ദേശം. വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് മനോജ് ചേരുകയാണ്. മനോജ്, ഇ ഡി പിടിമുറുക്കിയിരിക്കുകയാണ്. എ സി മൊയ്തീനുമൊപ്പം സി പി എം നേതൃത്വത്തിലും കൂടുതൽ കുരുക്ക് മുറുകുന്ന ഒരു സാഹചര്യം തന്നെയാണോ? ഇ ഡിയുടെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ കൂടി. കെ പി ഇതോടുകൂടി സി പി എം നേതൃത്വവും പ്രതിരോധത്തിലായിരിക്കുകയാണ്. കാരണം എ സി മൊയ്തീന്റെ കുരുക്ക് ഇ ഡി മുറുക്കിയിരിക്കുകയാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എ സി മൊയ്തീനോട്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗ്രീസ് സന്ദർശിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയിലെ 3 ദിവസത്തെ ബ്രിക്സ് സമ്മേളനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ഗ്രീസിന്റെ തലസ്ഥാനമായ ഏദൻസിൽ എത്തിയത്. 40 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഗ്രീസ് സന്ദർശിക്കുന്നത്. ഗ്രീസ് പ്രധാനമന്ത്രി കുര്യാക്കോസ് മിസോക്കിസുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 40 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗ്രീസ് സന്ദർശിക്കുന്നത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ മന്ത്രി ഇ സി മൊയ്തീന് ഇ ഡിയുടെ നോട്ടീസ്. ബിനാമികളെന്ന് കരുതുന്നവർക്കും ഹാജരാകാൻ ഇ ഡി നോട്ടീസ് അയച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി എം മനോജ് തുടരുകയാണ്. മനോജ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുരുക്ക് മുറുകുകയാണ് ഇ സി മൊയ്തീന്. മാത്രമല്ല സി പി എം നേതൃത്വത്തിന് ഒന്നാകെ അല്ലേ? തീർച്ചയായും കെ പി, ഈ സി പി എം നേതൃത്വവും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലായിരിക്കുകയാണ്. എ സി മൊയ്തീന് 31-ാം തീയതി, ഈ മാസം 31-ാം തീയതി ഇ ഡി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബിനാമി ഇടപാടിൽ എ സി മൊയ്തീന് കൃത്യമായിട്ടുള്ള പങ്ക് ഉണ്ടെന്ന് ഇ ഡി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. 22 മണിക്കൂർ നീണ്ടുനിന്ന പരിശോധന ഈ എ സി മൊയ്തീന്റെ വീട്ടിൽ നടന്നു. അതിൽ നിന്നും കൃത്യമായിട്ടുള്ള രേഖകളും ഇ ഡി കണ്ടെടുത്തിരുന്നു. തുടർന്നാണ് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്ന നടപടികളിലേക്ക് കടന്നത്. 28 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപം മരവിപ്പിച്ചിരുന്നു. അതിനെ തുടർന്ന് കൃത്യമായിട്ടുള്ള അന്വേഷണവും ഇ ഡിയുടെ ഭാഗത്തുനിന്നും ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉണ്ടായി. തുടർന്ന് ഈ ജീവനക്കാരായിട്ടുള്ള കിരണും അതുപോലെ തന്നെ റഹീം ഷിജു എന്നുള്ളവരെയൊക്കെ പരിശോധന നടന്നതിനെ തുടർന്ന് ഇവർക്കൊക്കെ തന്നെ, ബിനാമികളെന്ന് കരുതുന്നവർക്കൊക്കെ തന്നെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്നാലും കഴിഞ്ഞ ദിവസം ഇതിൽ ബിനാമികളിൽ ആളായിട്ടുള്ള സതീശനെ ഇ ഡി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. കൃത്യമായിട്ട് മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എ സി മൊയ്തീനും ഈ ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇ ഡി കുരുക്ക് മുറുക്കുക തന്നെയാണ്. ഈ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എ സി മൊയ്തീന് കൃത്യമായിട്ടുള്ള പങ്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഇ ഡിയുടെ ഈ ഒരു അന്വേഷണത്തിലൂടെ വ്യക്തമാകുന്നത്. ഈ പരിശോധനയിൽ ഫോൺ രേഖകളടക്കം, ബിനാമികളുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന ഫോൺ രേഖകളടക്കം ഇ ഡി ശേഖരിച്ചിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിലേക്കായി ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യൽ തന്നെ മനോജ്, ഈ ബിനാമികളെ കൂടി ചേർത്ത് ബിനാമികളുടെ പേരിൽ വൻ തരത്തിലുള്ള കോടികളുടെ അഴിമതിയാണ് തട്ടിപ്പാണ് എ സി മൊയ്തീൻ നടത്തിയത് എന്നുള്ള വിശദാംശങ്ങളാണ് ഇ ഡിക്ക് ലഭിച്ചത്. മാരത്തോൺ റെയ്ഡാണ് എ സി മൊയ്തീൻ വടക്കാഞ്ചേരിയിലെ വസതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇ ഡി നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ പിടിച്ചെടുത്ത രേഖകൾ ഇതൊക്കെ മുൻനിർത്തി തന്നെയാണ് ഇ ഡിയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബിനാമികളിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ സി പി എം നേതൃത്വത്തിലെ പലരിലേക്കും ചോദ്യമുനകൾ നീളും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും എ സി മൊയ്തീനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് തന്നെ എ സി മൊയ്തീന്റെ പങ്ക് കൃത്യമായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും മുഖവിലക്കെടുക്കാതെയായിരുന്നു അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരുന്നത്. വെറും ജീവനക്കാരിലും പ്രാദേശിക നേതാക്കളിലും മാത്രം ഒതുക്കി നിർത്താൻ ശ്രമിച്ചു. എന്നാൽ ഇ ഡിയുടെ അന്വേഷണം വന്ന സമയത്താണ് സി പി എമ്മിന്റെ ഉന്നത തലങ്ങളിലോട്ട് ഈ ഒരു അന്വേഷണം നീണ്ടുപോയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോഴും കൃത്യമായിട്ട് ആരോപിക്കുന്നത് എ സി മൊയ്തീനെ മാത്രമല്ല മറ്റുള്ളവരുടെ ഇലക്ഷൻ ഫണ്ടിലേക്ക് വരെ ഈ തുക പോയിട്ടുണ്ട് എന്നുള്ള ആരോപണം തന്നെയാണ് പല ഭാഗത്തു നിന്നും ഉയരുന്നത്. ഈ തരത്തിലായിരിക്കും ഇനിയൊരു അന്വേഷണം മുന്നോട്ട് പോവുക. എ സി മൊയ്തീൻ അടക്കം മറ്റ് സി പി എം നേതൃത്വവും പ്രതിരോധത്തിലാകുന്ന സാഹചര്യമാണ്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഇ ഡി പുറത്തിറക്കിയ റിലീസിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് ജില്ലാ നേതാക്കളടക്കം ഇതിൽ വ്യക്തമായിട്ടുള്ള പങ്കുണ്ട്. അവരുടെയൊക്കെ അനുമതിയോടുകൂടി തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ നിർദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ ഒരു ബിനാമി ഇടപാടുകൾ നടന്നിട്ടുള്ളതെന്നും ഇവർക്കൊക്കെ അംഗത്വം നൽകുവാൻ വേണ്ടിയിട്ട് എ സി മൊയ്തീൻ കൃത്യമായിട്ടുള്ള നിർദ്ദേശവും ഈ ജീവനക്കാർക്ക് നൽകിയിരുന്നു. ഈ ബാങ്കിന്റെ പരിധിയിൽ ഭൂമി ഇല്ലാത്തവർക്ക് വരെ അംഗത്വം നൽകി. തുടർന്നാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്. പല സാധാരണക്കാരുടെയും ഈ ആധാരമൊക്കെ വെച്ച് പല തരത്തിലുള്ള തട്ടിപ്പുകൾ ബാങ്കിൽ നടന്നു. അതിൽ 150 കോടി രൂപയോളം തട്ടിപ്പ് കണ്ടെത്തിയെന്ന് പറഞ്ഞു. ഇന്നലെ കഴിഞ്ഞ ദിവസം
ഈ ഇ ഡി ഇറക്കിയ റിലീസിൽ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ബിനാമി ഇടപാടുകളെ കുറിച്ചും എ സി മൊയ്തീന്റെ ബിനാമി ഇടപാടുകളെ കുറിച്ചും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ തന്നെ വിശദീകരണം സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും എ സി മൊയ്തീന്റെ ഭാഗത്തുനിന്നും ഉണ്ടായാലും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ 31st എ സി മൊയ്തീനോട് ഹാജരാവാനുള്ള നോട്ടീസും അയച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 28 lakh rupees സ്ഥിര നിക്ഷേപത്തിന്റെ കൃത്യമായിട്ടുള്ള രേഖകളും ഹാജരാക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശമുണ്ട്. ഒരുപക്ഷെ ഈ രേഖകൾ കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇ ഡി തുടർ നടപടികളിലേക്ക് കടക്കും. ഈ ബിനാമി ഇടപാടുകളുമായിട്ടുള്ള ബന്ധവും ഇ ഡി വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യൽ നടക്കും. കഴിഞ്ഞ ദിവസം സതീശനെ ചോദ്യം ചെയ്തതുൾപ്പെടെ കൃത്യമായിട്ടും സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഈ ഒരു ജീവനക്കാരെയും അതുപോലെ തന്നെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റുള്ളവരെയും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ എ സി മൊയ്തീനെതിരെ ഈ മൊഴി രേഖപ്പെടുത്തിയിരുന്നത്. ഈ പ്രതികളിൽ ബിജു കരീമും അതുപോലെ തന്നെ കിരണൊക്കെ എ സി മൊയ്തീനെതിരായിട്ടുള്ള മൊഴി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടന്നത്. ഒരു ദിവസം തൃശൂർ ജില്ലയിൽ തന്നെ ബിനാമികളുടെ അടക്കം 5 വീടുകളിൽ ഒരേ സമയം കൃത്യമായിട്ടുള്ള പരിശോധന നടന്നു. അതേസമയം തന്നെ പരാതിക്കാരനായിട്ടുള്ള സുരേഷും എ ഡിയുടെ ഓഫീസിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. എ സി മൊയ്തീനിലേക്ക് ഈ ഒരു അന്വേഷണം എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ എ സി മൊയ്തീന് ഇതിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇ ഡിയുടെ കണ്ടെത്തൽ. അതിനെ തുടർന്നാണ് ഈ ഒരു ചോദ്യം ചെയ്യലിനും ഇപ്പോൾ ഹാജരാക്കാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ 31st എ സി മൊയ്തീൻ ഹാജരാകുന്നതോടുകൂടി ഇതിലെ തുടർ നടപടികളിലേക്ക് ഈട് കടന്നേക്കും. കൃത്യമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കാൻ ഈ എ സി മൊയ്തീന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സി പി എം നേതൃത്വം ആകെ പ്രതിരോധത്തിലാകുന്ന സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു അന്വേഷണം എ സി മൊയ്തീനിലേക്ക് എത്തി നിൽക്കുന്ന സമയം തന്നെ സി പി എം പ്രതിരോധത്തിലായിരിക്കുകയാണ് എന്നൊക്കെ. എന്നാൽ ഇതൊക്കെ തന്നെ ആസൂത്രിതമായിട്ടുള്ള നീക്കമാണെന്ന് വിശദീകരിച്ചുകൊണ്ട് സി പി എം പലതരത്തിലുള്ള പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തൊക്കെയായാലും ഈ ഒരു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സാധാരണക്കാരുടെ പണം തട്ടിച്ച കേസിൽ 300 crore ക്രമക്കേട് വരുത്തിയ കേസിൽ ഇപ്പോൾ മുൻമന്ത്രിയായിട്ടുള്ള എ സി മൊയ്തീനിലേക്ക് അന്വേഷണം എത്തി നിൽക്കുകയാണ്. ഇതിൽ കൃത്യമായിട്ടുള്ള സി പി എമ്മിന്റെ പങ്ക്, കാരണം സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബിനാമി ഇടപാടുകൾ നടന്നിട്ടുള്ളത്. അതേപോലെ മുൻമന്ത്രിയായി ഈ ഒരു തട്ടിപ്പിന് എ സി മൊയ്തീൻ കൂട്ടുനിന്നുവെന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. കെ പി യെസ്, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുൻമന്ത്രി എ സി മൊയ്തീന് കുരുക്ക് മുറുകയാണ്. അപ്പം സി പി എം നേതൃത്വത്തിലേക്കും കാര്യങ്ങളിലെത്തുകയാണ്. വിശദാംശങ്ങളാണ് എം മനോജ് നൽകിയത്.